ഗായ്സ്, അപ്പോൾ അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു റിവ്യൂ വീഡിയോയാണ്. ഇപ്പം നിങ്ങൾ തമ്പ്നെയിലിൽ കണ്ട പോലെ തന്നെ ഞാനും ഹാർലി ഡേവിഡ്സന്റെ ചെറിയൊരു ക്രൂയിസർ ബൈക്ക് വാങ്ങിച്ചു. ചെറിയൊരു ബൈക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതെന്ന് പറയുന്നത് ഒരു 749 cc V10 എഞ്ചിനോടുകൂടിയിട്ടുള്ള ചെറിയൊരു സൂപ്പർ ബൈക്ക് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു 2015 മോഡൽ വണ്ടിയാണ്. ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പുതിയ മോഡലിൽ ഡ്യുവൽ ചാനൽ ABS അത്തരത്തിലുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു മോഡലിൽ ABS അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നുമില്ല. ബാക്കി സ്പെക്കും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് വേറെ വ്യത്യാസങ്ങൾ, കാര്യമായിട്ട് എടുത്ത് പറയാൻ മാത്രമുള്ള വ്യത്യാസങ്ങൾ ഇപ്പോൾ 2020 BS6 എഡീഷൻ ആയിട്ട് ഈ ഒരു വണ്ടിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ 2017 മുതലാണ് ഈ ഒരു മോഡലിൽ ABSഉം കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ വണ്ടി വാങ്ങിച്ചതിന് ശേഷം എനിക്ക് ഏറ്റവും വലിയ പോരായ്മയായിട്ട് ഈ ഒരു വണ്ടിയിൽ തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വണ്ടിയുടെ ബ്രേക്കിംഗ് തന്നെയാണ്. അപ്പോൾ അതിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വണ്ടി ഓടിക്കണ സമയത്ത് പറയാം. അപ്പോൾ V10 എഞ്ചിൻ എന്ന് പറയുമ്പോൾ ഭൂരിഭാഗം ആൾക്കാർക്ക് അറിയാം, V10 അല്ലെങ്കിൽ V-ടൈപ്പ് എഞ്ചിൻ എന്നൊക്കെ പറയാം. അതായത് V ഷേപ്പിൽ ഇപ്പോൾ പല ഡിഗ്രി ആംഗിളിൽ ഉണ്ടായിരിക്കും. ഇത് എന്ന് പറയുന്നത് 60 ഡിഗ്രി ആംഗിളിലാണ് ശരിക്കും വന്നിട്ടുള്ളത്. ഒരു പിസ്റ്റൺ സിലിണ്ടർ ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും പിസ്റ്റൺ സിലിണ്ടർ യൂണിറ്റ്, അങ്ങനെ രണ്ട് പിസ്റ്റൺ സിലിണ്ടർ യൂണിറ്റിന് കോമൺ ആയിട്ട് ഒരു കാങ്ഷാഫ്റ്റ്. നല്ലവര് ഈ V10 എഞ്ചിനുകൾക്ക് വിചാരിക്കണ അത്ര സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇതിന്റെ സൗണ്ട് കിടുവാണ് കേട്ടോ. ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കേൾപ്പിച്ചു തരാം. ഇത് ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു എക്സോസ്റ്റ് ആണ്. പിന്നെ ഇതിന്റെ ബാക്കി ഫീച്ചേഴ്സ് എടുത്ത് നോക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് സീറ്റ് ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. 720 mm മാത്രമാണ് ഈ ഒരു വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത്. 720 mm എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള മിക്ക വണ്ടികൾക്കും 760 mm മേലൊക്കെ ആയിരുന്നു സീറ്റ് ഹൈറ്റും കാര്യങ്ങളും. അപ്പൊ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാം. പിന്നെ വണ്ടി ഹെവി ആണെന്ന് ചോദിക്കാൻ വെച്ചാൽ ഏകദേശം 233 kg ഈ ഒരു ബൈക്കിന്റെ ഭാരം എന്ന് പറയുന്നത്. ഇപ്പൊ ഫുൾ ടാങ്ക് പെട്രോളൊക്കെ വരുന്ന സമയത്ത് ഭാരത്തിൽ വ്യത്യാസം വരും. എന്നാ വെച്ചാലും ആ ഒരു ഭാരം ഈ ഒരു വണ്ടി ഓടിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു വളവിൽ തിരിക്കുന്ന സമയത്തൊന്നും നമുക്ക് തീരെ ഫീൽ ചെയ്യില്ല. ഓടിക്കുന്ന സമയത്ത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു വണ്ടി എന്ന് മാത്രമാണ് തോന്നുക. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് എടുത്ത് നോക്കുന്ന സമയത്ത് ഇന്ത്യൻ റോഡുകളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ച് കുറവാണ്. പക്ഷെ ഇതൊരു ക്രൂയിസർ മോഡലാണ്. വലിയ തരത്തിലെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒന്നും ഇത്തരത്തിലുള്ള ബൈക്കുകൾക്ക് ഉണ്ടാവില്ല. എന്ന് വെച്ചാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു 145 mm ഈ ഒരു ബൈക്കിന് ഗ്രൗണ്ട് ക്ലിയറൻസും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം തന്നെ വണ്ടി വാങ്ങിച്ചതിന് ശേഷം എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം. അതിൽ ആദ്യത്തെ ഒരു കേസ് എന്ന് പറയുന്നത് വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ആണ്. രൂപം കൊണ്ടോ അല്ലെങ്കിൽ എന്താ പറയുക, പെർഫോമൻസ് കൊണ്ടോ എനിക്ക് ഹെഡ്ലൈറ്റിനെ കുറിച്ചിട്ട് നല്ലൊരു അഭിപ്രായമില്ല. വളരെ പ്രകാശം കാര്യങ്ങളൊക്കെ കുറവാണ് ഈ ഒരു മോഡലിന്റെ ഹെഡ്ലൈറ്റിന്. ഒരു ഹിമാലയന്റെ അത്രയും പ്രകാശം ഉണ്ടോ എന്ന് ചോദിക്കാൻ വെച്ചാൽ അതിന്റെ പകുതി പ്രകാശം ഉണ്ടെന്ന് മാത്രമാണ് എനിക്ക് പറയാൻ കഴിയുക. ഒരു പക്കാ റെട്രോ ലുക്കിലുള്ള ഒരു ഹെഡ്ലാമ്പ് ആണ്. വളരെ ചെറുതായി പോയി. പിന്നെ ഇതിന്റെ വിൻഷീൽഡ് വിൻസ്ക്രീനിന്റെ ഭാഗമൊന്നും എനിക്ക് അത്ര എന്താ പറയുക പെർഫെക്റ്റ് ആയിട്ടൊന്നും തോന്നുന്നില്ല. ഏകദേശം ഒരു 620,000 രൂപ വിലയുള്ള ഒരു ബൈക്കാണ്. അപ്പൊ ഇത്രയും കൂടെ ഹെഡ്ലൈറ്റിന്റെ ആ ഒരു ഭാഗം മെച്ചപ്പെടുത്താറുന്നു എന്ന് തോന്നി. ഈ ഒരു സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്തും ഹെഡ്ലൈറ്റിന്റെ ആ ഭാഗം എന്താ പറയാ ബാക്കിലത്തെ ബോഡിയുടെ യാതൊരു തരത്തിൽ ഒരു ബന്ധമില്ലാത്ത രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ആ ഒരു സൈഡിനെ കുറിച്ചിട്ട് ഞാൻ അപ്പൊ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണില്ല. പിന്നെ രണ്ടാമത്തെ ഇഷ്ടാവാത്തൊരു കേസ് എന്ന് പറയുന്നത് വണ്ടിയുടെ മീറ്റർ ആണ്. ഇപ്പൊ ഈ ഒരു മീറ്റർ പൊട്ടിക്കണത് തേങ്ങ വീണിട്ടാണെന്നാണ് ഈ വണ്ടി എനിക്ക് തന്ന ആൾ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റൂല എന്നൊന്നും അറിയില്ല. പക്ഷെ ഞാൻ വളരെ ചുരുക്കി പറയാം, കാണിക്കാൻ മാത്രമുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊന്നും ഇല്ല. ഈ താഴെ കാണുന്നത് വളരെ ബേസ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ള ചെറിയൊരു ഡിജിറ്റൽ മീറ്റർ ആണ്. പിന്നെ കുറെ വാണിംഗ് ലാമ്പുകളൊക്കെ ഈ ഒരു സൈഡിൽ വന്നിട്ടുണ്ട്. പിന്നെ സ്പീഡ് മീറ്ററും കാര്യങ്ങളൊക്കെ അനലോഗ് ആണ്. RPM അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇതിന്റെ മീറ്ററിൽ ഞാൻ തപ്പിട്ട് കണ്ടില്ല. RPMന് വേണ്ടിയിട്ട് വേറെ സെക്ഷനുകളൊന്നും ഇല്ല. ഓഡോമീറ്റർ, ട്രിപ്പ് 1 അതേപോലെ തന്നെ ട്രിപ്പ് 2 ഇത്രയും ഓപ്ഷൻസ് മാത്രമാണ് ഇതിന്റെ മീറ്ററിൽ വന്നിട്ടുള്ളത്. കുറച്ചും കൂടെ ബേസ് ആയിട്ടുള്ള ഡീറ്റെയിൽസും കൂടെ ഈ ഒരു വണ്ടിയുടെ മീറ്ററിൽ ഉൾപ്പെടുത്താറുന്നു എന്ന് തോന്നി. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിൽ 600,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ആ ഒരു പ്രൈസിന് ഉള്ള വണ്ടിക്ക് വേണ്ട മീറ്ററിലുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊന്നും ഈ ഒരു മോഡലിൽ വന്നിട്ടില്ല. പിന്നെ മൂന്നാമത്തെ ഇഷ്ടാവാത്ത ഒരു കേസ് എന്ന് വെച്ചാൽ വണ്ടിയുടെ മിറർ ആണ്. ഇതിൽ കയറിയിരിക്കുന്ന സമയത്ത് നമ്മുടെ ഷോൾഡറും കയ്യും, അതായത് നമ്മുടെ ഈ ഒരു ചെസ്റ്റ് വരെയുള്ള ഭാഗമാണ് ഇതിൽ കൂടുതലായിട്ട് കാണാം. ഈ ഒരു ചെറിയൊരു ഏരിയയിൽ മാത്രമാണ് നമുക്ക് ബാക്കിലത്തെ കാര്യങ്ങളൊക്കെ കാണാൻ കഴിയുക. ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ടുള്ള ഒരു മിററും കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾ ഈ ഒരു വണ്ടി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ടിയിൽ സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലാണ്ട് നിങ്ങൾക്ക് ബാക്ക് സൈഡ് കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ഈ ഒരു മിറർ അത്ര യൂസ്ഫുൾ അല്ല. അപ്പം ആദ്യം തന്നെ നമുക്ക് വണ്ടിയുടെ സൗണ്ടിൽ നിന്ന് തുടങ്ങാം കേട്ടോ. വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വട്ടം തിരിച്ചു. അപ്പോൾ മീറ്ററും കാര്യങ്ങളും അതേപോലെ തന്നെ പാർക്ക് ലൈറ്റും ബാക്കിലത്തെ ടൈൽ ലാമ്പും കാര്യങ്ങളൊക്കെ കത്തും. പിന്നത്തെ തിരിയിലാണ് വണ്ടിയുടെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ആ ഒരു സെറ്റപ്പിലേക്ക് കിടക്കുള്ളൂ. വണ്ടിയുടെ എന്താ പറയുക എഞ്ചിൻ ഓൺ ഓഫ് ഈ ഒരു ബട്ടണിലാണ് വന്നിട്ടുള്ളത്. കിൽ സ്വിച്ച് ആണ് ഇത് എന്ന് പറയുന്നത്. പിന്നെ വളരെ ബേസ് ആയിട്ടുള്ള കീസ് മാത്രമാണ് വന്നിട്ടുള്ളത്. ഇതെന്ന് പറയുന്നത് സെൽഫ് സ്റ്റാർട്ട്. പിന്നെ ഇപ്പുറത്തെ ഡിമ്മ്, ബ്രൈറ്റ്, പിന്നെ പാസിന് വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ച് ഞാൻ കണ്ടില്ല. ഇത് ഇൻഡിക്കേറ്റർ ആണ്. പിന്നെ ഹോൺ നോർമലായിട്ട് ബേസ് ആയിട്ടുള്ള വണ്ടികളിൽ വരുന്ന തരത്തിലുള്ള ഹോൺ തന്നെയാണ് കേട്ടോ. ഇതാണ് വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട് എന്ന് പറയുന്നത്. ഈ ഒരു എക്സോസ്റ്റ് വെച്ചിട്ടുള്ള സൗണ്ട് എന്ന് പറയുന്നത് ഇതാണ്. ഒരു രക്ഷയിലാടാ, പുള്ളി എന്ന് വെച്ചാൽ പുള്ളിയാണ്.
പിന്നെ വണ്ടിയുടെ സീറ്റിംഗ് പൊസിഷനും അതേപോലെ തന്നെ എന്താ പറയുക, ബാക്കിലത്തെ ലുക്കും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത്യാവശ്യം നല്ല വീതി കൂടിയിട്ടുള്ള ടയറും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ചെറിയൊരു LED ടെയിൽ ലാമ്പാണ്. ബാക്കിലത്തെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു രക്ഷയില്ല പക്കയിട്ടുണ്ട്. ഈ ഹലോജൻ ഇൻഡിക്കേറ്ററോൾ കാണുമ്പോൾ മാത്രമാണ് ചെറിയൊരു വിഷമം തോന്നുന്നത്. ഇത് കുറച്ച് ബോറായിട്ടുണ്ട്. ഈ ഒരു മോഡലിൽ ഇത്തിരി കൂടെ ബെറ്റർ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുക്കാറുന്നു തോന്നി. പിന്നെ ഇതെന്ന് പറയുന്നത് ബെൽറ്റ് ഡ്രൈവ് ആണ്. ഇപ്പം എല്ലാ മിക്ക ആൾക്കാരും കേട്ടിട്ടുണ്ടായിരിക്കും ഹാർലി പോലെയുള്ള ക്രൂസർ ബൈക്കുകളിൽ ഇത്തരത്തിലുള്ള ബെൽറ്റ് ഡ്രൈവുകളാണ് വരാ. ചൈനീസ് പോക്കറ്റിന് പകരം 3750 RPM ല് 60 NM ടോർക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയിട്ടുള്ള, അത്യാവശ്യം എന്താ പറയുക, പക്ക ഒരു ടോർക്ക് ആയിട്ടുള്ള ഒരു എഞ്ചിനോട് കൂടിയിട്ടുള്ള ഒരു ബൈക്കാണിത്. 8000 RPM ല് 47 BHP ആണ് ഈ ഒരു വണ്ടിയുടെ മാക്സിമം പവർ എന്ന് പറയുന്നത്. പക്ഷെ ഇതിന്റെ ടോർക്കിനെ കുറിച്ചിട്ട് നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കാം. നമ്മൾ ഇത്ര അധികം വണ്ടികളൊക്കെ റിവ്യൂ ചെയ്തിട്ടുണ്ട്, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്തരത്തിലുള്ള ഒരു വണ്ടി എടുക്കണതും ഓടിക്കണതും റിവ്യൂ ചെയ്യണതും. 3750 RPM ല്, അതായത് ഇനീഷ്യലി തന്നെ ഇത്ര അധികം ടോർക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റാന്നൊക്കെ പറയുമ്പോൾ എന്താ പറയാ, ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു എഞ്ചിനോട് കൂടിയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് ഹാർലി ഡേവിഡ്സന്റെ സ്ട്രീറ്റ് 750 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബൈക്ക്. നമുക്കൊരു ടോപ്പ് ഗിയറിലും ഒരു ഫസ്റ്റ് ഗിയറിലും ഓടിക്കണ പോലെ തന്നെ ഓടിക്കാം ഒരു കുറഞ്ഞ സ്പീഡില്. അതാണ് ഈ ഒരു ബൈക്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു 10-15 സ്പീഡിൽ ഒരു 4-5 ഗിയറിൽ ഓടിക്കാം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാം. ഈ ഒരു കേസ് ഞാൻ എപ്പോഴും വിട്ടു പോകും. ഈ ഒരു സ്വിച്ച് ഓൺ ആക്കാണ്ട് സെൽഫ് അടിച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ആവില്ല, പക്ഷേ സെൽഫ് അടിക്കുന്ന ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാം. ഒറ്റയടിക്ക് ബാറ്ററി ഇറങ്ങി പോകുന്ന ഒരു പരിപാടിയാണ്. ഇതൊന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ വണ്ടി എടുക്കുന്ന സമയത്ത് ഇക്കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഈ ഒരു ഫസ്റ്റ് മോഡലിന് ABS സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷൻ അങ്ങനെ ബേസ് ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതായത് ഇലക്ട്രോണിക്സ് പരമായിട്ട് നോക്കുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. പക്ഷേ കിഡു എന്ന് വെച്ചാൽ കിഡു പെർഫോമൻസ് ആണ് വണ്ടി ഓടിക്കുന്ന സമയത്ത്. മെയിനായിട്ട് ഈ ഒരു വണ്ടിയുടെ എഞ്ചിൻ തന്നെയാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ CT8നെ കുറിച്ചിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, 720 mm മാത്രമാണ് ഈ ഒരു ബൈക്കിൻ്റെ CT8 എന്നുള്ള ഒരു കാര്യം. ഈ ഒരു വണ്ടിയുടെ ഫുഡ് ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇരിക്കണതിനെക്കാട്ടും കുറച്ച് മുമ്പിലേക്കായിട്ടാണ് നിൽക്കുന്നത്. അതായത് ഇപ്പോൾ കമാൻഡർ 300 ഒക്കെ ഓടിച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കും ഈ ഒരു ലെവലൊക്കെയായിട്ടാണ് ആ ഒരു വണ്ടിക്ക് ഫുഡ് ട്രസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ച് ഹൈറ്റ് കൂടിയിട്ടുള്ള ആൾക്കാർക്കും വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ആ ഒരു വണ്ടി ഓടിക്കാം. ടാങ്കിൻ്റെ മുകളിലേക്ക് വലിയ തരത്തിൽ കാലും കാര്യങ്ങളൊന്നും വരാത്ത പോലെ. പക്ഷേ ഈ ഒരു മോഡലിൽ ഹൈറ്റ് കൂടിയവർ ഓടിക്കുന്ന സമയത്ത് എന്തായാലും കാല് ടാങ്കിന്റെ മുകളിലേക്ക് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വരാൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു 8 പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ കാലും കുത്തി നിൽക്കല്ലേ, ഇത് കുറച്ചും കൂടെ. ഇപ്പോൾ പാന്റിന് പകരം ഞാനിപ്പോൾ ഒരു ഷോർട്സ് ഇട്ടിട്ടാണ് ഈ ഒരു വണ്ടി ഓടിക്കണമെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ ഈ ഒരു സൈലൻസറിന്റെ അവിടെ നിന്ന് ഹീറ്റ് എന്റെ കാലിൻ്റെ അവിടേക്ക് തള്ളും. അത് മാത്രമല്ല വണ്ടി നമ്മളിങ്ങനെ തള്ളി തിരിക്കണക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗം നമ്മുടെ കാലിലും മുട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാല് പൊള്ളിപ്പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതെന്ന് പറയുന്നത് കുറച്ച് റിസ്ക് പിടിച്ചിട്ടുള്ള ഒരു ഏരിയ പോലെയാണ് എനിക്ക് തോന്നിയത്, ഇപ്പോൾ ഷോർട്സ് ഒക്കെ ഇട്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത്. അപ്പോൾ എൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 5.5 ആണ്. അപ്പോൾ എൻ്റെ ഈ ഒരു ഹൈറ്റ് വെച്ചിട്ട് എനിക്ക് വലിയ രീതിയിൽ ടാങ്കിൻ്റെ മേളിലേക്ക് കാല് പൊങ്ങിയിരിക്കണ പോലത്തെ ഒരു ഫീലിംഗ് കാര്യങ്ങളൊന്നും തോന്നുന്നില്ല. ഹൈറ്റ് കുറഞ്ഞവർക്കൊക്കെ പക്ക കംഫേർട്ട് ആയിരിക്കും, പക്ഷേ ഹൈറ്റ് കൂടിയവർ ഈ ഒരു മോഡൽ എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ചെങ്കിലും നോക്കട്ടെ, അല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് എന്താ പറയുക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഹൈവേയിലും അതേപോലെ തന്നെ സിറ്റിയിലും ഒരേപോലെ തന്നെ ഈ ഒരു ബൈക്കിൻ്റെ ഭാഗത്തു നിന്ന് പെർഫോമൻസ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ സിറ്റിയിൽ കൊണ്ടുപോകുന്ന സമയത്ത് നല്ല പെർഫോമൻസ് ഉണ്ടെന്ന് പറയാനുള്ള ആദ്യത്തെ ഒരു കാരണം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കുറഞ്ഞൊരു RPM തന്നെ മാക്സിമം ടോർക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയ നല്ല ഒരു അത്യാവശ്യം നല്ലൊരു ടോർക്ക് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു സ്പീഡിലും വളരെ സുഖമായിട്ട് തന്നെ നമുക്ക് ഈ ഒരു വണ്ടി ഓടിക്കാം. ഇനി ഹൈവേയിലെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് ചോദിക്കാൻ വെച്ചാൽ വളരെ സിമ്പിളായിട്ട് ഈ ഒരു വണ്ടിയിൽ 150 ഒക്കെ കയറ്റാൻ പറ്റും. 6 സെക്കൻഡ് മതി വണ്ടി 0-ൽ നിന്ന് 100 എത്താൻ വേണ്ടിയിട്ട്. അപ്പം തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാം. പിന്നെ നമ്മൾ ഓടിച്ചു പോകുന്ന സമയത്ത് ഇത് ഏത് ഗിയറിലൊക്കെ എടുക്കണം എന്നുള്ള ഒരു ഫീലിംഗ് നമുക്ക് തോന്നില്ല. ഇപ്പോൾ കയറ്റൊക്കെ കയറുന്ന സമയത്ത് ബാക്കിയുള്ള വണ്ടികളിലൊക്കെ നമുക്ക് ഗിയർ ചിലപ്പോൾ ഡൗൺ ചെയ്യേണ്ടതായിട്ട് വരും. കാരണം എന്താ വെച്ചാൽ വണ്ടിയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ നമുക്ക് ഫീൽ ചെയ്യും ഒരു ഗിയർ ഡൗൺ ചെയ്യാൻ പറയണ പോലെ. പക്ഷേ ഈ ഒരു മോഡലിൽ അത്തരത്തിലുള്ള ഫീലിംഗ് ഒന്നുമില്ല. ഞാനിപ്പോൾ ആ ഒരു വളവ് കയറ്റി ഗിയറിൽ തന്നെയാണ് ഇത് ഇപ്പോൾ ഈ ഒരു കയറ്റം സിമ്പിളായിട്ട് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ ആക്സിലേറ്റർ കൊടുക്കാന്ന് വെച്ചാൽ വേറെ മുക്കൽ കാര്യങ്ങളൊന്നുമില്ല. ക്ലച്ചും കൂടെ പിടിക്കണ്ട, ആ ഒരു സ്പീഡിൽ തന്നെ വണ്ടി സിമ്പിളായിട്ട് കയറി പോവും. പിന്നെ 6-speed ഗിയർ ബോക്സ് ആണ്. ഹൈവേയില് 150 എന്ന് പറയുന്നത് ഞാൻ നെറ്റിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ടോപ്പ് എൻഡ് ആണ്. അതിലും കൂടുതലൊക്കെ ഈ ഒരു വണ്ടി സിമ്പിളായിട്ട് കയറി പോകുന്നതാണ് കൂടുതൽ എന്താ പറയുക റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളവർ പറയണത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു 100-120 സ്പീഡിൽ പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു ബൈക്ക് എടുക്കണവർക്ക് കിട്ടാൻ സാധ്യതയുള്ള 8 പണി എന്ന് പറയുന്നതാണ് ഈ ഒരു വണ്ടിക്ക് ABS ഇല്ല എന്നുള്ള ആ ഒരു കാര്യം. അപ്പോൾ അത് പുതിയ മോഡലിന് ABS കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ സെക്കൻഡ് ഹാൻഡ് എടുക്കണവർക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും പറയണത്. ABS ഇല്ലാതെ എന്ന് പറയുന്നത് വലിയൊരു പോരായ്മ തന്നെയാണ് ഈ ഒരു വണ്ടിയെ സംബന്ധിച്ചിടത്തോളം. പിന്നെ വണ്ടിയുടെ വെയിറ്റ് റേഷ്യോ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 233 kg എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ളൊരു ഭാരം തന്നെയാണ്. അപ്പോൾ ആ ഒരു വെയിറ്റിനനുസരിച്ചിട്ടുള്ള വലിപ്പം കൂടിയിട്ടുള്ള ഡിസ്ക് ബ്രേക്സും ഈ ഒരു മോഡലിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ നല്ലൊരു എമർജൻസി സിറ്റുവേഷനിൽ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് വണ്ടീനെ കൺട്രോൾ ചെയ്യാനൊന്നും പറ്റുന്നില്ല.
പിന്നെ വൈബ്രേഷൻ്റെ ഒരു ഭാഗം എടുത്ത് നോക്കുന്ന സമയത്ത് അത്ര കാര്യമായിട്ട് എടുത്ത് പറയാൻ മാത്രമുള്ള വൈബ്രേഷൻസ് ഒന്നും ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് നിന്ന് തോന്നുന്നില്ല. ഇപ്പം ഈ ഒരു കുറഞ്ഞ സ്പീഡിൽ പോകുന്ന സമയത്ത് മാത്രമാണ് ചെറിയ തരത്തിൽ ഹാൻഡിൽ അവിടെ നിന്ന് ഫുട്രസ്റ്റിൻ്റെ അവിടെ നിന്ന് വൈബ്രേഷൻ ഫീൽ ചെയ്യണത്. ഇപ്പം നമ്മൾ അത്യാവശ്യം ഒരു സ്പീഡിൽ ഒരു 60 മേലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ വൈബ്രേഷനെ പറ്റി എന്താ പറയുക ചിന്തിക്കുന്നില്ല, ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് നോക്കാൻ തന്നെ തോന്നില്ല. കാരണം എന്താ വെച്ചാൽ ആ ഒരു പെർഫോമൻസ് ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് വൈബ്രേഷൻസ് ഒക്കെ ഈ ഒരു മോഡലിന് കുറവാണ്. പിന്നെ ഹീറ്റിങ്ങിനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ സിറ്റിയിലൊക്കെ പോകുന്ന സമയത്ത് വണ്ടി എന്താ പറയുക തളച്ച് പറയണൊക്കെ പോലെ തന്നെയാണ്. ഹീറ്റ് ആവുന്നുണ്ട്, ടിൻ സിലിണ്ടർ വണ്ടിയാണ്, 750 cc കപ്പാസിറ്റി ഉള്ള ഒരു മോഡലാണ്. അപ്പോൾ ഹീറ്റിംഗ് സ്വാഭാവികമായിട്ട് എല്ലാ വണ്ടികളൊക്കെ പോലെ തന്നെ ഈ ഒരു മോഡലിലുണ്ട്. പിന്നെ ബാക്ക് സീറ്റിനെ കുറിച്ചും കൂടെ പറയാം. ബാക്ക് സീറ്റ് നമ്മൾ സീറ്റിൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ടാവുന്നില്ല അല്ലേ. ഈ ഒരു മോഡലിൽ ചെറിയൊരു സിംഗിൾ സീറ്റാണ് വന്നിട്ടുള്ളത്. ഫ്രണ്ടിലിരിക്കുന്ന ആൾക്ക് അത്യാവശ്യം നല്ല പോലെ തന്നെ സ്പേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഏകദേശം ഇത്രയും വീതിയും ഇത്രയും നീളം വന്നിട്ടുണ്ട്. പക്ഷേ ബാക്കിലിരിക്കുന്ന ആൾക്ക് ബാക്ക് റിസ്റ്റോ അല്ലെങ്കിൽ ഇപ്പോൾ സേഫായിട്ട് പിടിച്ചിരിക്കാൻ മാത്രമുള്ള സംഭവങ്ങളൊന്നും ഈ ഒരു മോഡലിൽ വന്നിട്ടില്ല. ചെറിയൊരു സീറ്റാണ്, ഇരിക്കാൻ പറ്റുന്നു മാത്രം, കംഫേർട്ടും അതേപോലെ തന്നെ സേഫ്റ്റി കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരിക്കില്ല. ഇനി എങ്ങാനും നിങ്ങൾക്ക് ലഗേജൊക്കെ കെട്ടി വെച്ച് കൊണ്ടുപോകണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് നിങ്ങൾ ഈ ഒരു വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് സെപ്പറേറ്റ് കരിയറും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിൽ ചെയ്യേണ്ടതായിട്ട് വരും. അല്ലാണ്ട് നിങ്ങൾക്ക് ലഗേജ് ഒന്നും കയറി ചെയ്യാൻ ഈ ഒരു മോഡലിൽ പറ്റില്ല. കംഫേർട്ടിൻ്റെ കാര്യത്തിൽ എനിക്ക് വേറെ നെഗറ്റീവ്സ് ഒന്നും തോന്നുന്നില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സീറ്റാണ്. ഹിമാലയൻ്റെ ഒക്കെ സീറ്റില്ലേ, അതിലൊക്കെ ഇരിക്കുന്ന പോലത്തെ സെയിം ഒരു ഫീലിംഗ് തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ സീറ്റിൻ്റെ ഭാഗത്തൊന്നും ഫീൽ ചെയ്യണത്. ഈ ക്രൂയിസർ ബൈക്കുകളോട് പണ്ട് മുതൽ ഒരു വലിയൊരു താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴാണ് ചിന്തിക്കുന്നത്, ഞാൻ ഒരുപാട് വൈകിപ്പോയി. അമ്മ അതിനെയാണ് ഈ ഒരു വണ്ടിയുടെ റൈഡിങ് കംഫേർട്ടും പെർഫോമൻസും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ പൈസ ഒരു പ്രശ്നമല്ല, ക്രൂയിസർ ബൈക്ക് ഒരുപാട് ആഗ്രഹിച്ച് നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു വണ്ടി ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടമായിട്ട് ഈ ഒരു വണ്ടി തോന്നില്ല. പക്ക വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു മോഡലും കൂടിയാണിത്. നല്ല 6 കളർ വേരിയൻറ്റുകളിലായിട്ടാണ് ഇപ്പോൾ BS6 എഡീഷനിൽ ഈ ഒരു വണ്ടി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ ബ്ലൂ ഒരുപാട് കളേഴ്സ് ഉണ്ട്, ഞാനത് പറയണമെന്നില്ല. പക്ഷേ ഫോട്ടോസ് ഞാൻ താഴെ ആഡ് ചെയ്യാം, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. റെഡിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് എന്ന് പറഞ്ഞു. ഏകദേശം ഒരു 5 ഞാൻ ഈ ഒരു കളറിന് വേണ്ടിയിട്ട് തപ്പി നടന്നു കേട്ടോ. അപ്പോഴാണ് പ്രതീക്ഷിക്കാണ്ട് ഈ ഒരു സംഭവം എൻ്റെ കയ്യിലേക്ക് വന്നത്. പിന്നെ ബ്രേക്കിങ്ങിൻ്റെ കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത്ര ചെറിയ ഡിസ്ക് ബ്രേക്സ് ഒന്നല്ല. 292 mm ആണ് ഫ്രണ്ട് ഡിസ്കിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ബാക്കിൽ 260 mm ഉണ്ട് കേട്ടോ. പിന്നെ ടയറിനെ കുറിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, അത്യാവശ്യം നല്ല വീതി കൂടിയിട്ടുള്ള ടയർ ആയതുകൊണ്ട് തന്നെ ബാക്കിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ഭംഗിയാണ് ഈ ഒരു വണ്ടിക്ക്. 150-170 ആണ് വണ്ടിയുടെ ബാക്ക് ടയറിൻ്റെ സൈസ് എന്ന് പറയുന്നത്. 15 inch ആണ് അലോയ്സ്. ഫ്രണ്ടിൽ നമുക്ക് 17 inch അലോയാണ്. 180 ആണ് ഫ്രണ്ട് ടയറിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കോർണറൊക്കെ ചെയ്യുന്ന സമയത്ത് പക്ക നമ്മുടെ കയ്യിൽ തന്നെയാണ്. ആ ഒരു കൺട്രോളിങ്ങും ആ ഒരു കോൺഫിഡൻസും നല്ല പോലെ തന്നെ നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഫീൽ ചെയ്യും. പിന്നെ സസ്പെൻഷനൊക്കെ നോർമലായിട്ടുള്ള ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് ബാക്കിൽ. നമുക്ക് മോണോഷോക്കും കാര്യങ്ങളും നല്ല നോർമലായിട്ട് ക്രൂസർ ബൈക്കുകൾക്കൊക്കെ വരുന്ന പോലത്തെ തന്നെ നോർമൽ ടൈപ്പ് സസ്പെൻഷൻ. പിന്നെ അത്യാവശ്യം നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള ടാങ്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ബാക്കിൽ നമുക്ക് ലഗേജ് ഒന്നും കയറി ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഫ്രണ്ടിൽ നല്ലൊരു ടാങ്ക് ബാഗ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഫ്രണ്ടിൽ സെറ്റ് ചെയ്യാം. പിന്നെ ഹാൻഡിലിനെ കുറിച്ച് പറയുക, അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ഹാൻഡിൽസാണ്. നമുക്ക് കുനിഞ്ഞിരുന്ന് ഓടിക്കേണ്ട ഒരു ബുദ്ധിമുട്ട് എന്തായാലും ഇത്തരത്തിലുള്ള ബൈക്കുകളിൽ വരില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഈ ഒരു മോഡലിലും അതേപോലെയൊക്കെ തന്നെ നല്ല പോലെ നിവർന്നിരുന്നിട്ട് തന്നെ ഈ ഒരു വണ്ടി ഓടിക്കാം. അതുകൊണ്ട് ലോങ് റൈഡ് പോകുന്ന സമയത്ത് നമ്മുടെ കൈക്കോ അല്ലെങ്കിൽ ഇപ്പോൾ ഷോൾഡറിനോ നടുവിനൊന്നും വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒരു 5.5 അടുത്ത ഹൈറ്റ് ഉള്ളവർക്കാണ് കേട്ടോ. ഉയരം കൂടിയവർക്ക് മറ്റേ ബുദ്ധിമുട്ടുണ്ട്, അതായത് കാല് ടാങ്കിൻ്റെ മെള്ളിക്ക് കയറിക്കണ ഒരു ബുദ്ധിമുട്ടുണ്ട്. നിലവിൽ ഇത്രയൊക്കെ തന്നെയാണ് ഈ ഒരു വണ്ടിനെ കുറിച്ചിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. വണ്ടി ഓടിച്ച് നോക്കിയിട്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ഒരു വീഡിയോ കൂടെ ചെയ്യാം. നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളൊന്ന് ജസ്റ്റ് വീഡിയോൻ്റെ താഴെ കമൻറ്റ് ഇട്ടാൽ മതി. ഇപ്പം നിലവിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു കുഞ്ഞൻ മോഡലുകളിൽ ഒന്ന് എന്നുള്ള ഒരു നിലയ്ക്ക് ഈ ഒരു മോഡലിൽ തന്നെ ഐശ്വര്യമായിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഒരിക്കലും എനിക്ക് ഈ ഒരു വണ്ടി വാങ്ങിച്ചിട്ട് നഷ്ടമാണെന്നുള്ള ഒരു ഫീല് തോന്നിയിട്ടില്ല കേട്ടോ. നമുക്ക് വാങ്ങണേനുള്ള ആ ഒരു പെർഫോമൻസ് ഒക്കെ ഈ ഒരു ബൈക്കിൻ്റെ ഭാഗത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം നല്ലൊരു ഇത്രയൊക്കെ തന്നെയുള്ള നമ്മൾ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക. അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.